പഞ്ചാബ് കിങ്സുമായുള്ള ഐ പി എൽ മത്സരത്തിൽ ഒരു മോശം തീരുമാനത്തിന്റെ പേരിൽ വലിയ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സി എസ് കെയുടെ ഇതിഹാസ താരവും മുൻ ക്യാപ്റ്റനുമായ എം എസ് ധോണി. സ്ട്രൈക്ക് നേരിടുന്നതിന് മുമ്പ് വേണ്ടി തന്റെ ബാറ്റിംഗ് പങ്കാളിയെ ന്യൂസിലൻഡ് താരമായ ഡാരി മിച്ചലിന് സ്ട്രൈക്ക് നിഷേധിച്ചതാണ് ധോണിയെ പ്രതിക്കൂട്ടിലാക്കിയത്. മികച്ച ബാറ്റിംഗ് ഓൾറൗണ്ടർ കൂടിയായ മിച്ചലിന് സ്ട്രൈക്ക് നൽകാതിരുന്നതിന് ധോണിയുടെ സ്വാർത്ഥത കാരണമാണെന്ന് ക്രിക്കറ്റ് പ്രേമികൾ ആഞ്ഞടിക്കുന്നുണ്ട്. അർഷദീപ് സിംഗ് എറിഞ്ഞ അവസാനത്തെ ഓവറിലായിരുന്നു നാടകീയരംഗങ്ങൾ. വൈഡുമായാണ് അർഷദീപ് ഈ ഓവറിന് തുടക്കമിട്ടത്. അടുത്തത് ഒരു താഴ്ന്ന ഫുൾ ടോസ് ആയിരുന്നു. എക്സ്ട്രാ കവറിലൂടെ ധോണി അത് ഫോറിലേക്ക് പായിക്കുകയും ചെയ്തു. അടുത്തത് ഓഫ് സ്റ്റമ്പിന് പുറത്ത് മറ്റൊരു ഫുൾ ടോസ് ആയിരുന്നു. ധോണി ഡ്രൈവിന് ശ്രമിച്ചെങ്കിലും കണക്റ്റ് ആയില്ല. മൂന്നാമത്തെ ബോളും വൈഡായി. അടുത്ത ബോളും ഫുൾ ടോസ് തന്നെ. അതിന് ഡീപ് കവറിലേക്കാണ് ധോണി കളിച്ചത്. അനായാസം മോഡി സിംഗിൾ നേടാവുന്ന സാഹചര്യമായിരുന്നു അത്. ധോണി അത് തീർച്ചയായും സിംഗിളിന് ശ്രമിക്കുമെന്നായിരുന്നു പലരും വിചാരിച്ചത്. എന്നാൽ മിച്ചൽ സിംഗിളിനായി ഓടുകയും ധോണി എഡ്ജിലെത്തുകയും ചെയ്തിരുന്നു. പക്ഷെ ധോണി സിംഗിളിന് വേണ്ടി തയ്യാറായില്ല. ഇതോടെ മിച്ചൽ തന്നെ എൻഡിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു. ഇതിനിടെ എൻഡിലേക്ക് ത്രോയും വന്നിരുന്നു. ഭാഗ്യവശാൽ അത് സ്റ്റമ്പുകളിൽ കൊണ്ടില്ല. ത്രോ സ്റ്റമ്പുകളിൽ നേരിട്ട് കൊണ്ടിരുന്നെങ്കിൽ മിച്ചൽ പുറത്താവുമായിരുന്നു. മിച്ചൽ സ്ട്രൈക്ക് നിഷേധിച്ച ക്രീസിൽ നിന്നെങ്കിലും തൊട്ടടുത്ത പന്തൽ ധോണിക്ക് റണ്ണൊന്നും എടുക്കാനായില്ല. അഞ്ചാമത്തെ ബോൾ അദ്ദേഹം സ്വീപ് കവറിന് മുകളിലൂടെ സിക്സർ പായിച്ചു. അവസാനത്തെ ബോൾ സിംഗിൾ ലഭിച്ചുള്ളൂ. രണ്ടാമത്തെ റണ്ണിനായി എത്തവേ ധോണി റണ്ണൌട്ടായി. ഡാരി മിച്ചലിന് സ്ട്രൈക്ക് നൽകാതിരുന്നതിനുള്ള ധോണിയുടെ തീരുമാനത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത്. മിച്ചലിന് സിംഗിൾ നിഷേധിക്കാനുള്ള ധോണിയുടെ തീരുമാനം വളരെ മോശമാണ്. നിങ്ങൾ ഈ മത്സരത്തിൽ മിച്ചലിനെ നാലാം നമ്പറിൽ ഇറക്കിയില്ല, ഫിനിഷറായാണ് അയച്ചത്. എന്നിട്ടും ഒരു ബോൾ മിച്ചൽ നേരിടാനുള്ള വിശ്വാസം പോലും കാണിച്ചില്ല. ധോണിയുടെ പ്രവൃത്തി ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്നും ആരാധകർ പറഞ്ഞു. അവസാനത്തെ ഓവറിൽ മുഴുവൻ ഫുൾ ടോസുകൾ ലഭിച്ചിട്ടും 11 പന്തിൽ വെറും 14 റൺസാണ് ധോണി നേടിയത്. 19 ഓവറിൽ 3 ഡോട്ട് ബോളുകളും കളിച്ചു. എന്നാൽ 20 ഓവറിൽ 2 ബോളുകൾ ബാക്കി നിൽക്കെ ഡാരി മിച്ചലിന് അദ്ദേഹം സ്ട്രൈക്ക് നൽകാതിരുന്നതാണ് വിമർശനമായത്. ആഞ്ഞടിച്ച് ഒരു സിക്സറെങ്കിലും ധോണി നേടി ആളാവുമെന്നാണ് ഇത് ശ്രമിച്ചത്. ഈ സ്വാർത്ഥത തന്നെയാണ്. ടീമിന് വേണ്ടി മാത്രമല്ല മറിച്ച് സ്വയം തനിക്ക് വേണ്ടി ധോണി കളിച്ചതെന്ന് ആരാധകർ ചൂണ്ടിക്കാട്ടി. പാവം ഡാരി മിച്ചൽ. എം എസ് ധോണിയുള്ള ബഹുമാനം ഇപ്പോൾ ഇല്ലാതിരിക്കുകയാണ്. ക്രിക്കറ്റ് എന്ന ഗെയിമിൽ ടീമിന് വേണ്ടിയാണ് കളിക്കുന്നത്. ഇവിടെ ഗ്രൗണ്ടിൽ മധ്യത്തിൽ വെച്ച് ടീമംഗങ്ങളെ അപമാനിക്കാൻ ധോണി മടി കാണിച്ചില്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി 3 ഫോർമാറ്റിലും സ്ഥിരതയോടെ റൺസ് സ്കോർ ചെയ്തിട്ടുള്ള താരമാണ് മിച്ചൽ. ന്യൂസിലൻഡിൻ്റെ ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാൾ. എന്നാലും സ്വയം ആളാവാൻ വേണ്ടി ധോണി അദ്ദേഹത്തിന് സ്ട്രൈക്ക് നിഷേധിച്ചുവെന്നും ആരാധകർ പറഞ്ഞിരിക്കുകയാണ്.